ഓണസദ്യ കഴിക്കാത്ത മലയാളി ഉണ്ടാവില്ല. എന്തെല്ലാം വിഭവങ്ങളാണ് അന്ന് വിളമ്പുന്നത്? ഈ വിഭവങ്ങൾക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ നാം കൃഷി ചെയ്തതാണോ? അല്ല. കേരളം ഇന്ന് വലിയൊരു കമ്പോളമാണ്. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ ഈ കമ്പോളത്തിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്തുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഒട്ടുമിക്കവയും മായം ചേർന്നതോ മാരകമായ അളവിൽ കീടനാശിനി കലർന്നതോ ആണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും കാലാവസ്ഥാ പ്രത്യേകതകളും കൃഷിക്ക് വളരെ അനുകൂലമാണ്. പൈതൃകമായി നാം തുടർന്നു വന്നിരുന്ന തൊഴിലായിരുന്നു കൃഷി. ഇന്ന് കേരള ജനതയുടെ ജീവിതശൈലി ആകെ മാറിയിരിക്കുന്നു. അത് നല്ലതിനല്ല. ആരോഗ്യമുള്ളവരാകണമെങ്കിൽ മായം കലരാത്ത ഭക്ഷണം കഴിക്കണം. അതിന് നമുക്ക് വീണ്ടും കൃഷിയിലേക്ക് മടങ്ങാം. കേരളത്തിനാവശ്യമായ പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പൂക്കൾ എന്നിവയുടെ ഭൂരിഭാഗവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ കാർഷികോൽപാദനം നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാത്തതുകൊണ്ടാണ് വിവിധ ഭക്ഷ്യവസ്തുക്കളും പൂക്കളുമൊക്കെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ടി വരുന്നത്. കേരളത്തിൽ വൈവിധ്യമാർന്ന മണ്ണിനങ്ങളുണ്ട്. ഇത് കാർഷിക വൈവിധ്യത്തിന് സഹായകമാണ്. തമിഴ്നാടിനെ അപേക്ഷിച്ച് അനേകം നദികളുള്ള സംസ്ഥാനമായതിനാൽ കേരളത്തിൽ ജലസേചനത്തിന് ഏറെ സാധ്യതയുണ്ട്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് കേരളത്തിൻ്റെ കിഴക്കൻ അതിരായി നിലകൊള്ളുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ ഭൂപ്രദേശത്തുടനീളം തണുപ്പുള്ള കാലാവസ്ഥയാണ്. വേനൽക്കാലത്ത് തീരപ്രദേശത്തും ഇടനാട്ടിലും അനുഭവപ്പെടുന്ന താപനിലയെ അപേക്ഷിച്ച് കുറവായിരിക്കും മലനാട്ടിലെ താപനില. ആർദ്രതയിലും ഈ കുറവ് പ്രകടമാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്രത്തിൽ നിന്നുള്ള അകലം എന്നിവയാണ് മലനാട്ടിലെ മേൽപ്പറഞ്ഞ പ്രത്യേകതകൾക്ക് കാരണം. നിരവധി സവിശേഷമായ വിളകളുടെ വളർച്ചയ്ക്ക് സഹായകമാണ് മലനാടിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും. കേരളത്തിൻ്റെ ചരിത്രഗതിയെ നിർണയിക്കുന്നതിൽ മലനാട്ടിൽ വിളയുന്ന സുഗന്ധ വിളകൾക്ക് ഗണ്യമായ സ്ഥാനമുണ്ട്.
കേരളത്തിലെമ്പാടും സമീപകാലത്ത് കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള പ്രകടമായ മാറ്റങ്ങൾ, കാലം തെറ്റിയുള്ള മഴ, താപനിലയിലെ വ്യത്യാസങ്ങൾ എന്നിവ മലനാട്ടിലെ കൃഷിയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രവണത ഇന്ന് ഏറി വരികയാണ്. ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങളാകേണ്ട വിളഭൂമി, കെട്ടിട നിർമ്മാണം തുടങ്ങിയ കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. വിശേഷിച്ചും കൃഷി സജീവമായി നടക്കുന്ന മലനാടുകളിൽ. ഇടനാട്. മലനാടിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയ്ക്കായാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള മേഖലയാണ് ഇടനാട്. ഇതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. ഇന്ന് ഈ വിളവൈവിധ്യം അതിവേഗം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. കേരളം ഒട്ടുക്ക് ഇത് ദൃശ്യമാണെങ്കിലും ഏറ്റവും പ്രകടമായിട്ടുള്ളത് ഇടനാട്ടിലാണ്. വിളവൈവിധ്യത്തിൽ നിന്ന് ഏക വിളയിലേക്കുള്ള മാറ്റമാണ് വ്യാപകമായി നടക്കുന്നത്. ഇടനാട്ടിൽ വിളവൈവിധ്യത്തിൽ നിന്ന് ഏക വിളയിലേക്ക് കർഷകർ മാറാനുള്ള കാരണങ്ങൾ. ഇടനാടിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ എന്നിവ റബ്ബറിൻ്റെ വളർച്ചയ്ക്ക് ഏറെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇടനാട്ടിൽ റബ്ബറാണ് കൃഷിയിടങ്ങൾ കൈയടക്കുന്ന മുഖ്യവിള. താരതമ്യേന ഉയർന്ന ലാഭവും ദീർഘകാല ആദായവും റബ്ബറിന് കർഷകരുടെ ഇടയിൽ സ്വീകാര്യത നൽകുന്ന ഘടകങ്ങളാണ്. സ്ഥിരതയാർന്ന വിളവും താരതമ്യേന കുറഞ്ഞ രോഗബാധയും റബ്ബറിൻ്റെ പ്രത്യേകതയാണ്. ഈ ഏകവിള സമ്പ്രദായം കേരള ജീവിതശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. റബ്ബർ നൽകുന്ന സ്ഥിരതയാർന്ന വരുമാനം കർഷകരിൽ താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രത കൈവരുന്നതിനിടയാക്കി. വീട്ടാവശ്യത്തിനു വേണ്ട പച്ചക്കറികളും മറ്റും കൃഷി ചെയ്തിരുന്ന ഇടങ്ങളൊക്കെ റബ്ബറിന് വഴിമാറുകയും അത് നൽകുന്ന വരുമാനം ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന ശീലം നല്ലൊരു പങ്ക് ജനങ്ങളിലേക്കും വ്യാപിച്ചു. വിദ്യാസമ്പന്നരായ ജനങ്ങൾ മറ്റു തൊഴിലുകൾ തേടിപ്പോയതും മെച്ചപ്പെട്ട വരുമാനം സ്ഥിരമായി ലഭിക്കാൻ തുടങ്ങിയതും അവരെ ഉപഭോഗ സംസ്കാരത്തിലേക്ക് നയിച്ചു. നമുക്ക് ഇടനാട്ടിലെ കൃഷികളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീരപ്രദേശം. തീരപ്രദേശത്തെ മുഖ്യവിളകൾ നെല്ലും തെങ്ങുമാണ്. ഇടനാട്ടിലെ എക്കൽ മണ്ണും ഏറെക്കുറെ നിരപ്പായ ഭൂപ്രകൃതിയും നെല്ല്, തെങ്ങ് എന്നീ വിളകളുടെ കൃഷിക്ക് ഏറെ അനുകൂലമാണ്. പൊതുവെ ജനസാന്ദ്രത കൂടുതലായ തീരപ്രദേശ ഭൂപ്രകൃതിയിൽ കൃഷിയിൽ കാര്യമായ കുറവുണ്ടായതിനു കാരണം പാർപ്പിട നിർമ്മാണം വിപുലമായതാണ്. ആധുനിക കൃഷിരീതികൾ കാണാം. ഡ്രിപ്പ് ഇറിഗേഷൻ, ഗ്രീൻഹൗസ്, ടെറസ് ഫാമിംഗ്.
അനുകൂല സാഹചര്യമുണ്ടായിട്ടും കേരളത്തിൽ കൃഷി പിന്നോക്കം പോയതിൻ്റെ കാരണം ഉൽപാദന ചെലവിലെ വർധനവ്, മറ്റു തൊഴിലുകളോടുള്ള ആഭിമുഖ്യം, കൃഷിയോടുള്ള താൽപ്പര്യക്കുറവ്, കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിലെ അസ്ഥിരത എന്നിവയാണ്. കാർഷിക സംസ്കാരത്തിൽ നിന്നും അകന്നതോടെ മലയാളിയുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ, വിളകൾ ആവുന്നത്ര കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം എല്ലാം പണം കൊടുത്തു വാങ്ങുന്ന ഉപഭോഗ സംസ്കാരം, പ്രകൃതി സൗഹൃദപരമല്ലാത്ത വികസനം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം എന്നിവയാണ്. നമുക്ക് ചുറ്റുപാടും ഒരുപാട് മാലിന്യങ്ങൾ നാം കാണുന്നുണ്ട്. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായ മാലിന്യ സംസ്കരണ രീതി. വീട്ടിലെ മാലിന്യങ്ങളെ അഴുകിപ്പൊടിയുന്നവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച് നിക്ഷേപിക്കുക. അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് ജൈവവളം തയ്യാറാക്കുക. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം എങ്ങനെയെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. Earthworms are highly efficient in transforming dead biomass such as leaves into excellent humus. As worms digest the material and pass most of the nutrients in their excrement within a short period of time, the process can be faster than ordinary composting. Banana trees are a fine source of biomass for vermicomposting. The stem and leaves have soft succulent tissue which are consumed quickly by the earthworms. Fresh banana trees should first be collected and chopped down to bring them to a manageable size. These can be used to build the vermicompost bed. An ideal location for building a vermicompost bed is a shady area with no direct sunlight hitting it. The banana stems and leaves should be piled up to make a tight rectangular bunch. Partially decomposed cow dung should be added to a height of 45 to 60 centimeters. The cow dung will act as food source for the earthworms immediately after they are introduced. Once they establish themselves in the bed, the earthworms will start feeding on the banana vegetation pieces. Water should be sprinkled on the surface to maintain moisture levels. Earthworms need a moist environment to survive and will perish if it gets too dry. Hence, maintaining moisture levels is critical to the process. Nearly 2 kilograms of earthworms are required for a heap of 6 feet length, 3 feet width and 2 feet height. The earthworms will quickly get into the top layer of partially decomposed cow dung. Earthworms are very sensitive to changes in temperature and moisture. They need a continuous supply of food in the form of compost material. Hence, the heap should be constantly monitored and maintained. Water should be sprinkled on the heap just after inoculation. As a final stage, the bed should be covered with dry litter or hay. This helps retain the moisture and also protects the earthworms from predators. The earthworms will feed on the partially decomposed cow dung and convert all the biomass into manure within 15 to 25 days of inoculation. After about 25 days, the vermicompost can be collected for use
The heap should be cleared off the hay and litter first. The bed should be checked for casts of the earthworms to ensure the proper consumption of the organic matter. The excrement of earthworms is a stable mass of soil closely bound to organic matter. They have high nutrient levels and good water retention capacity. To remove the compost, the top of the heap should be left to dry out so that the worms move to the deeper layers. The compost can then be collected by raking the surface carefully. The compost that is collected from the heap will have unnecessary objects like stones and litter. These have to be removed by sieving before they are packed for storage. In large setups, mechanical sieves are used to process large quantities of compost. The sieve separates the stones and litter. More importantly, it also separates out the earthworms, which can be released back into the heap. The sieved compost is now ready for packaging and use on the field. For smaller setups on the field, a manual sieve can be used to separate the dust and the worms. This works on the same principles and is a very cost-effective method. This is ideal for small farms that produce their own vermicompost.